ഹലോ, നമസ്കാരം. എല്ലാ പേർക്കും ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കോഴിക്കട്ട റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പം നമുക്ക് വെജിറ്റബിൾ കോഴിക്കട്ട തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഓയിൽ ഒരു കടായിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാമേ. കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ, ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് എടുക്കുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ക്യാരറ്റിനോടൊപ്പം തന്നെ കുറച്ച് കേബേജും കൂടെ ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ക്യാരറ്റിൻ്റെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ മാവ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ കോഴിക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ്. അപ്പോൾ ഈ മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു അമ്മിണി കോഴിക്കട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ മാവ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്ന്. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിലിട്ടൊന്ന് പരത്തി എടുക്കാം. നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കണം. എന്നാൽ കണ്ടല്ലോ അതിൻ്റെ ഷേപ്പ്, ഈ ഒരു ഷേപ്പിനെ. ഇനി നമുക്കിതിൻ്റെ നടുക്കോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുത്തോളൂ. ഇനി നമുക്കിതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് കൂട്ടി കൂട്ടി എടുത്തതിന് ശേഷം ഇതിനെ നല്ലൊരു ബോളാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ഇനി കയ്യിലിട്ടിട്ട് നല്ല ഒരു ഷേപ്പ് നമുക്ക് കൊടുക്കാം. ഇതുപോലെ നല്ലൊരു ഷേപ്പിലെടുക്കണം. കയ്യിലിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. കണ്ടല്ലോ, ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുപോലെ തന്നെ ബാക്കി എല്ലാ മാവും റെഡിയാക്കി എടുക്കാമേ. അപ്പോഴും ഞാൻ ഒരു ബേച്ചിലത്തേക്കുള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്യാം. അപ്പോഴേ ഞാനിതാ സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 10 മിനിറ്റ് ആവി കൊള്ളിക്കാം. അപ്പോഴും ഞാൻ ഇതാ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാമേ. ഇതാ കണ്ടല്ലോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഷുഗറൊന്നും ചേർക്കാത്ത നല്ലൊരു റെസിപ്പി. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല റെസിപ്പീസുമായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.